സത്യം പറഞ്ഞാൽ ഇത് ആഘോഷ ആളുകളുടെ ലിസ്റ്റിങ്ങിനെ എടുത്ത് പരിശോധിക്കുമ്പോഴേ റസൂൽ എന്തായാലും ഇല്ല, സ്വഹാബത്തില്ല, നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ആഘോഷിച്ചിട്ടില്ല. ഷാഫി ഇമാമില്ല, ഹനഫി ഇമാമില്ല, ഹംബലി ഇമാമില്ല, മാലിക് ഇമാമില്ല. ഞാൻ സാധാരണക്കാരനെ വേണ്ടിയിട്ടാട്ടോ പറയണ്ടേ. അപ്പോൾ അതിൽ ആഘോഷിച്ചവരുടെ ലിസ്റ്റിങ്ങിനെ എടുക്കുമ്പോൾ സമസ്തയുടെ ചാർട്ടിൽ ഒന്ന് അബൂലഹബാണ്. അബൂലഹബിനെ പറ്റി അല്ല പറഞ്ഞു തബ്ബത്തിയത അബിലഹബിം വച്ചപ്പ്, അബൂലഹബിൻ്റെ ഇരുക്കരങ്ങളും നശിക്കട്ടെ, തീർന്നു, ലഹബിൻ്റെ കഥ കഴിഞ്ഞു പോയി, അവനും അവൻ്റെ ഭാര്യയും രക്ഷപ്പെടൂല, ആളിക്കത്തുന്ന നരകമാണ് ഉള്ളതെന്ന് പറഞ്ഞ അബൂലഹബാണ് ഒന്ന് നബിദൻ ആഘോഷിച്ചതിൻ്റെ മാതൃക. പിന്നുള്ളത് ആരാണ്? ഇവിടുന്ന് പിന്നെ മുദഫർ രാജാവ് ആഘോഷിച്ചു 600 ശേഷം. അങ്ങനെ നബിദൻ ആഘോഷിച്ചവർ വന്നാൽ ഫാത്തിമിയാക്കള്, മുല്ല ഉമർ, ഉബൈദിയാക്കള്, മുദഫർ രാജാവ്, അങ്ങനെ ആഘോഷിച്ച് വന്ന ഷിയാക്കളിലോടത്തൊക്കെ ഇങ്ങനെ കാണും. ഇതൊക്കെയാണ് ആഘോഷിച്ചവർ. ഇനി ആ റബീഉലവൽ 12 ആഘോഷിക്കാത്തവരെ ചാർട്ടെടുത്തൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സദും സഹീദും സുഹബൈ റുംതുൽ ഹഹതു ആഹബി ഉബൈദഹതു ബിനിഉ ഫിന്നഹശീരിൽ കറമി. മുത്തനബി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച 10 വരുന്ന സ്വഹാബ ഒരാള് പോലും റബീഉല്ലവല് 12 ആഘോഷിച്ചില്ല. അപ്പൊ റസൂലെ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചവര് ബദരീങ്ങള്, മറ്റുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബ, താബീങ്ങള്, തബൂത്ത് താബീങ്ങള്, ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, ഹംബലി ഇമാം, മാലിക് ഇമാം, ഇവരാരും റബീഉലവ്വൽ 12 ആഘോഷിച്ചിട്ടില്ല. ആഘോഷിച്ചത് അബൂലഹബും മുദഫർ രാജാവും മുല്ല ഉമറും ഷിയാക്കളും ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും. അപ്പം നമ്മൾ പറയാം, ഞങ്ങൾക്ക് റസൂലും വേണ്ട, അബൂബക്കർ റളിയല്ലാഹുവിനും വേണ്ട, ഷാഫി ഇമാമും വേണ്ട, ഹനഫി ഇമാം വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ നേതാവ് അബൂലഹബിൽ തുടങ്ങി മുല്ല ഉമറിലൂടെ കൈമാറി മുദഫറിലൂടെ വ്യാപിച്ച ഈ ആഘോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വാദിക്കുന്നവരാൻ പ്രിയമുള്ളവരെ, ദീനാകണമെങ്കിൽ പ്രവാചകൻ പറയണം, പറഞ്ഞില്ല, ചെയ്തു കാണിക്കണം, ചെയ്തു കാണിച്ചില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും ഒരാഗ്രഹം പറയണം, പറഞ്ഞില്ല. റസൂലുള്ളാഹിൻ്റെ മുന്നിൽ സഹാബത്ത് ചെയ്യുമ്പോൾ മൗനാനുവാദം കൊടുക്കണം. എങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്രയിൽ മുഹാദിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്ത് ഇങ്ങനെ അണിനിരക്കുമ്പോൾ അൻസാറുകളുടെ കുട്ടികളുടെ ദഫിൻ്റെ അകമ്പടികളോടുകൂടെ ഷായിർ റസൂൽ ഹസാൻ ബിൻ സാബിച്ച് റളിയല്ലാഹു അൻഹു ഈരടികൾക്ക് മധുര ശബ്ദത്തിൻ്റെ ഉടമ ബിലാൽ ബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു, അതുപോലും ഉണ്ടായിട്ടില്ല. ഒരു കാരക്കയുടെ കീറെങ്കിലും അള്ളാഹിൻ്റെ ഹബീബ് ചെലവഴിച്ചിരുന്നെങ്കിൽ നമുക്ക് കെങ്കേമമായി മന്തിയും ബിരിയാണിയും കൊണ്ട് തന്നെ ആഘോഷിക്കായിരുന്നു, പക്ഷെ അതുപോലും കാണാൻ കഴിയണില്ല. അപ്പൊ പ്രവാചകന്റെ ചരിയില്ലാത്തത് കൊണ്ട് തന്നെ ഇത് സുന്നത്തിൽ പെടണില്ല, പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, മുജാഹിദുകൾ മാത്രമല്ലല്ലോ 2006 ജനുവരി മുഅല്ലിം മാസിക, ഇനി നമുക്ക് ജന്മദിനാഘോഷത്തിലേക്ക് മടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിമാരുടെയോ പൂർവികരുടെയോ ജന്മദിനാഘോഷമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ഒരു നബിമാരുടെയും ജന്മദിനാഘോഷമില്ല, പൂർവികരായ സച്ചരിതരുടെയും ജന്മദിനാഘോഷമില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രവാചകന് ഒന്നുമേ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരൊരു വിശ്വാസി മനസ്സിലാക്കുന്നത് എന്താണെന്നറിയുമോ? മാമിൻ ഷൈയു കരിബുക്കും മിനൽ ജന്നാ ഇല്ലാ കദ ഹദസ്സുക്കും ബിഹി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഏതേത് കാര്യമുണ്ടോ അത് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടല്ലാതെ ഇല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതേത് കാര്യമുണ്ടോ അതുകൊണ്ട് വിരോധിച്ചിട്ടുമല്ലാതെ ഇല്ല. മുഴുവൻ കാര്യങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നതാണ്. മുഅല്ലിം മാസികയിൽ നിങ്ങൾ എഴുതി വെച്ചതുപോലെ ജന്മദിനത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഹബീബിന്റെ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറയാ, അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമില്ല. പ്രിയമുള്ളവരെ, പുതുതായി കടന്നു വന്നതാണ് തഴവാ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അൽ മവാഹിബുൽ സലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ കാണാ, സമസ്തയുടെ വയൽ പരമ്പരകളിലൊക്കെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ്. അറബി പേരാണെങ്കിലും മലയാളത്തിലാണ് അതിൻ്റെ പദ്യങ്ങൾ കാണുക.
മലയാളത്തിൽ തഴവ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട്. കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാട് തഴവ കുറ്റിപ്പുറം. ആ കുറ്റിപ്പുറത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥാണ് അൽമവാഹിബുൽ ജലിയ. നമ്മുടെ നാട്ടിലൊക്കെ വാതിലൊക്കെ ഉപയോഗിക്കും. തഴവേനെ പറ്റി മധുപാടിതെങ്ങനെയാണ്, അഹദോന്റെ അമറുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് കുറച്ച് മുഞ്ചോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാൻ, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ല, 300 കൊല്ലത്തിന് ശേഷമാണ് നബിദിനം കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നബിദിനം ആഘോഷിക്കാതിരുന്ന ആളുകളാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി ജനങ്ങളിൽ ഉത്തമറിയന്റെ നൂറ്റാണ്ടാണ്. പിന്നെ അതിനോടടുത്ത് വരുന്നവരാ, വരുന്നവരാണെന്ന് പറഞ്ഞ ഉത്തമരായ 3 തലമുറക്കും ഈ ആചാരങ്ങളെ പരിചയമില്ല. തീർന്നില്ല പ്രിയമുള്ളവരെ. 2000 സുന്നി വോയിസ് ജൂലൈ 16 ഇബ്നു ഹദറുൽ ഹൈതമിയുടെ ഒരു ഇബാറത്ത് അവിടെ എഴുതി വെക്കുന്നുണ്ട്. അസ്ലു അമലുൽ മൗലിദി ബിദ്അ. മലയാള ത്തിലാണ് എഴുതി വെച്ചത്. അടിസ്ഥാനപരമായി മൗലിദിന്റെ അടിസ്ഥാനം ബിദഅത്ത് തന്നെയാ. ഹൈതമി പറഞ്ഞ ഇബാദത്ത് ഇബാറത്താണ് അസ്ലു അമലിൽ മൗലിദി ബിദഅ. ലം തുംകിലൻ അഹദിൻ മിൻ സലഫു സാലിഹീന മിൻ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് വരെയുള്ള സലഫു സാലിഹുകളോട് ആരിൽ നിന്നും ശരിയായി വന്നതല്ല. പ്രിയമുള്ളവരെ, റസൂലുള്ള ആഘോഷിച്ചില്ല, സ്വഹാബത്ത് ആഘോഷിച്ചില്ല എന്ന് ഇവർ തന്നെ പറയുമ്പോ ആരാണ് ആഘോഷിക്കാതിരുന്ന സഹാബ എന്നറിയുമോ? കാനൂ അഫ്ളു മിൻ ഹാദിഹിൽ ഉമ്മ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് സഹാബ. വഅബറഹ ഖുലൂബ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താക്കളാ. വഅമകഹ ഇൽമ, ഏറ്റവും നല്ല അറിവിന്റെ ഉടമകളാണ്. വഅഖല്ലഹ തകല്ലുഫ, ഒരു ദാഷ്ട്യവും ഇല്ലാത്തവരാ. അങ്ങനെയുള്ള സച്ചരിതരായ സഹാബ, അവർക്കാർക്കും തന്നെ പരിചയമില്ല. പുത്തൻ ആചാരമായി കടന്നു വന്നതാണ്. ഇപ്പൊ തഴവ പറഞ്ഞു 300 കൊല്ലം വരണില്ല, 3 നൂറ്റാണ്ടിന് ശേഷം. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും അത് ഞങ്ങള് മുജാഹിദ് വരെ പറ്റിച്ചതാണ്, തഴവയുടെ ബാക്കി പാടാത്തോണ്ടാണെന്ന് പറയും. എന്താ ബാക്കിയല്ലേ? മലിക്കുൽ മുദഫർ ധീരനായ ഒരു രാജനാ, ഇറുബൽ ഭരിച്ചവനാണ് വന്ദർമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുദഫർ എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്നതാണ്. എന്തിനാ ബാക്കി പാടിയില്ല പറയുന്നതറിയോ? മുദഫർ രാജാവ് കൊണ്ടുവന്നതാണ്. 300-ന് ശേഷം അതിന് മുമ്പേ ഉണ്ടെന്ന് പറയാന് നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കണം. ഇതര 300-കളിൽ ഭരണം നടത്തിയത് മുദഫർ രാജാവല്ല, അന്ന് ഫാത്തിമിയാക്കളാണ്. ഷിയായിസം കൊടികുത്തിവാണ് മുല്ല ഉമറാണ് അറബിയുൽ അവ്വൽ 12 കൊണ്ടുവരണേ. അപ്പൊ മുദഫർ രാജാവ് എന്ന ഭരണം നടത്തിയത് ചരിത്രം പഠിക്കുന്ന ആളുകളോട് ഇബ്നു കസീറിന്റെ അൽബിദായ വൻ നിഹായ അതിലെ അതിന്റെ ഇൻഡെക്സ് ഹിജറ വർഷത്തിലാണ്. ഹിജറ 604 എന്ന് പറയുന്ന ബാബ് എടുത്ത് പരിശോധിച്ച കാണാം. ഹിജറ 604-ലൂടെ ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുദഫർ രാജാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും അങ്ങനെ ഹിജറ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുദഫർ രാജാവ് തന്നെ കെങ്കേമമായി ആഘോഷിച്ചു. ഇനി ഇത് എഴുതി കൊടുത്ത മൗലിദിൻ്റെ പിതാവ്, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് എന്ന് പറയണ പോലെ ഇതിൻ്റെ ഇബ്നു ദഹിയയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണം തട്ടാൻ ഒരു മടിയില്ലാതെ പല ബിസിനസ്സും മതത്തിൻ്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ ഇൻഷാല്ലാ. ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഹിജറ 604 മുതൽ 630 വരെയാണ് മുദഫർ രാജാവ് ഭരണം നടത്തി. അപ്പോൾ 300-ാം കൊല്ലത്തിൽ കൊണ്ടുവന്നതാരാ? ഫാത്തിമിയാക്കൾ അല്ലേ? ഷിയാക്കൾ മുല്ല ഉമർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെ ദീനിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്, മഹബത്തുള്ളവരാണ്, ദീനിനോട് വെറുപ്പുള്ളവരാ? അള്ളാഹുവിന്റെ കബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയത്
ഈ ഫാത്തിമിയാക്കളാണ്. അവർക്ക് ദീനിനോട് സ്നേഹമല്ല പ്രിയമുള്ളവരെ. ഹദറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി. രണ്ടാമത് അതിനെ വാങ്ങിവച്ചതിൻ്റെ പേരിൽ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹദറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയതും ഈ ഫാത്തിമിയാക്കളാണ്. ഇന്നും ഹദറുൽ അസ്വദ് ഒട്ടിച്ചു വെച്ചതാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ, അവർ ദീനിൻ്റെ ശത്രുക്കളാണെങ്കിൽ അവർ കൊണ്ടുവന്ന ആചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ കൊണ്ടു നടക്കല്ലേ, കൊണ്ടു നടക്കല്ലേ. അതുകൊണ്ടാണ് ഇമാം താജുദ്ദീനുൽ ഫാഖിഹാനി പറഞ്ഞത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നാ. അല്ലാഹാന്റെ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസുകളിലോ യാതൊരു അടിസ്ഥാനവും ഞാനിതിനെ കാണുന്നില്ല. മഹത്തുക്കളായ ഉത്തമ സൂരികളിൽ അത് കണ്ടിട്ടില്ല. ബൽഹുവ ബിദഅ, എന്നാൽ അത് പുത്തൻ ആചാരമാണ് എന്ന് ഇമാം താജുദ്ദീനുൽ ഫാഖിഹാനി അദ്ദേഹത്തിന് ഖണ്ഡനം എഴുതാൻ ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിൽ ഈ പേരി വിഷയം എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇമാം ഫാഖിഹാനി പറയുന്ന മറ്റൊരു വാക്ക് ഇതിനെ കൊണ്ടുവന്നത് ആരാണെന്നറിയുമോ? ദേഹേച്ഛക്കാരും മടിയന്മാരുമായ ആളുകളാണ് കൊണ്ടുവരുന്നത്. ചില അലസന്മാരായ ആളുകൾ കൊണ്ടുവന്ന ആഘോഷമാണ്. എന്റെ വാക്കല്ല, താജുദ്ദീനുൽ ഫാഖിഹാനിയാണ് പറയുന്നത്. ശാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ്. അർത്ഥം നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്ക്. അക്കാലൂൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ പ്രിയരാണ്. ശാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ്. തഴവ പറഞ്ഞില്ലേ, മൗലീദ് കഴിക്കുന്ന നാടയ്യായിരോ പൊരിക്കുന്നതാണേ കോഴിയും 10,000. പ്രിയമുള്ളവരെയും ഫാഖിഹാനി ഇബാറത്ത് പറഞ്ഞത് അതിൻ്റെ ആത്മാർത്ഥ നമ്മൾ പരിശോധിക്കണമെങ്കിലോ അദ്ദേഹം പറയാണ്, വഹാദാ ജവാബി അൻഹു ബൈന യദൈല്ലാഹി അൻഹു സുയിൽതു. നാളെ അല്ലാഹാന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഇമാം ഫാഖിഹാനിയോട് ചോദിച്ചാൽ ഇതുതന്നെയാണ് ഫാഖിഹാനിക്ക് അല്ലാഹാന്റെ മുമ്പിലും പറയാനുള്ളത്, ഇത് തന്നെയാണ് റബ്ബിന്റെ മുമ്പിലും പറയാനുള്ളത്. അതിൻ്റെ ഹുക്കം ഹറാം, അതല്ലെങ്കിൽ കറാഹത്ത് എന്ന വിധിയല്ലാതെ ഒരു വിധിയും അതിന് പറയാനില്ല. അപ്പൊ മൗലിദിന്റെ വിധി കറാഹത്ത് അല്ലെങ്കിൽ ഹറാം എന്നല്ലാതെ പറയാനില്ല എന്ന് ഇമാം ഫാഖിഹാനി. ഇത് അല്ലാഹാന്റെ മുമ്പിൽ ഞാൻ പറയും. പ്രിയമുള്ളവരെ, ഇത് പുത്തൻ ആധാരമാണ്, ബിദഅത്താണ്. ഇതിവിടെ കേവലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ, മുജാഹിദുകൾ വന്ന് പറഞ്ഞതല്ല. പൂർവികരായ പണ്ഡിതന്മാർ, അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി, അമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീനുൽ ഫാഖിഹാനി, അസ്സുർഖാനി, അതുപോലെ അബു ശാമ ഷാത്തിബി, ഇബ്നു ഹാജുൽ മാലിക്കി, മൗഹൂബ് ഇബ്നു ഉമറുൽ ജസരി അഷ്ഷാഫി, ഇബ്നു ഹദറുൽ അസ്കലാനി, സയ്യിദ് ബക്കരി, എത്ര ശൃംഖലകളിലൂടെ കടന്നുവന്ന് പണ്ഡിത ലോകം സമൂഹത്തോട് പറഞ്ഞു, പുത്തൻ ആധാരമാണ്, ബിദഅത്താണ്, പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മുജാഹിദുകൾ ആഘോഷിക്കുന്നില്ല.